നമസ്കാരം. ഏഷ്യ ലൈവ് ടി വിയുടെ ക്ഷേത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളുടെ പല വിധത്തിലുള്ള പ്രത്യേകതകളും ആരാധനാ സമ്പ്രദായങ്ങളുടെ പ്രാധാന്യവും ഒന്ന് വിവരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചില ക്ഷേത്രങ്ങൾക്ക് ചരിത്രപരമായ പ്രാധാന്യമാകും മുൻപന്തിയിൽ നിൽക്കുന്നത്. ചില ക്ഷേത്രങ്ങൾ ആരാധനകളിലെ സവിശേഷതകൾ കൊണ്ട് വളരെ പ്രസിദ്ധി നേടാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഘടകങ്ങളെയും കാരണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ നാട്ടിൽ വിഭിന്നങ്ങളായ അനവധി ക്ഷേത്രങ്ങൾ ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ വളരെ പ്രസിദ്ധമായ ഒരു ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി എന്ന സ്ഥലത്ത് വളരെ പഴക്കം ചെന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വളരെ പുരാതനമായ ചരിത്രരേഖകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വാഴപ്പള്ളി. രാജഭരണകാലത്തെ പ്രസിദ്ധമായ വാഴപ്പള്ളി ശാസനം ഒക്കെ ചരിത്ര വിദ്യാർത്ഥികളുടെ എക്കാലത്തെയും ശ്രദ്ധ ആകർഷിക്കുന്ന വസ്തുതകളാണ്. പ്രാചീന തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വാഴപ്പള്ളി ദേശത്ത് അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ് മഹാദേവ ക്ഷേത്രം. എന്നാൽ ഇന്ന് ആ മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റവുമധികം ആരാധനകൾ നടക്കുന്ന ഒരു സ്ഥാനമുണ്ട്. മഹാദേവൻ്റെ കിഴക്ക് ദർശനമായുള്ള വലിയ നാലമ്പലത്തിൻ്റെ മുൻവശത്തായിട്ട് ഇടതുഭാഗത്ത് തെക്ക് ദർശനമായി ഒരു മഹാഗണപതി കോവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ വാഴപ്പള്ളി മഹാദേവന് പ്രാധാന്യം എത്രത്തോളമുണ്ടോ അതിനു തുല്യമോ അതിനുപരിയോ ആയി ആരാധനകളുടെ കാര്യത്തിലും വഴിപാടുകളുടെ കാര്യത്തിലും വാഴപ്പള്ളി ഗണപതി എന്ന നാമം പ്രസിദ്ധമായിത്തീരുകയാണ് പിന്നീടുണ്ടായത്. മഹാദേവനും ഗണപതിക്കും വെവ്വേറെ കൊടിമരം സ്ഥാപിക്കപ്പെട്ടതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. തെക്ക് ദർശനമായി ചെറിയൊരു ക്ഷേത്രത്തിനുള്ളിൽ മഹാഗണപതിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുകയാണ്. എന്നാൽ ഈ മഹാഗണപതിയുടെ ആരാധനകളും പൂജകളും വളരെ പ്രാധാന്യമർഹിക്കുന്ന രീതിയിൽ ഈ മധ്യ തിരുവിതാംകൂർ ദേശമെമ്പാടും പുകൾ പെറ്റതായി തീരുകയാണ് പിന്നീടുണ്ടായത്. അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടിയും ആയിരക്കണക്കിന് ഭക്തന്മാർ ആഴ്ചതോറും വ്യത്യസ്തങ്ങളായ വഴിപാടുകളും മറ്റും നടത്തി ആരാധിക്കുന്ന സ്ഥാനമാണ് വാഴപ്പള്ളി മഹാഗണപതിയുടേത്. വഴിപാടുകളുടെ പ്രാധാന്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി കരുതുന്നത് ഗണപതിയപ്പം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ഒരു വഴിപാടാണ്. വളരെ വലിപ്പം കൂടിയ ഒരു തരം നെയ്യപ്പമാണ് ഈ ഗണപതിയപ്പം എന്നറിയപ്പെടുന്നത്.
ഈ ഗണപതിയുടെ പ്രതിഷ്ഠ നടന്ന കാലത്ത് ആദ്യമായി ചെയ്യപ്പെട്ട നിവേദ്യം എന്നുള്ള സങ്കല്പത്തിലാണ് ഇതിന് പ്രാധാന്യം വന്നിരിക്കുന്നത്. ഒരു പണം, അരപ്പണം തുടങ്ങിയ കണക്കുകളിലാണ് അതറിയപ്പെടുന്നത്. പഴയ കാലത്തെ ഒരു പണം എന്നതാണ് അതിൻ്റെ അളവിൻ്റെ മാനദണ്ഡം. ഈ വലിയ നെയ്യപ്പങ്ങൾ ഒരു പണം എന്ന കണക്കിൽ കഴിപ്പിക്കുമ്പോൾ വളരെ കൂടുതൽ അളവിൽ ലഭിക്കുകയും പിന്നീട് അതിൻ്റെ പകുതി അളവിൽ ഉള്ള അരിപ്പൊടി എടുത്ത് ചെയ്യുന്നത് അരപ്പണം ഗണപതിയപ്പം എന്ന പേരിൽ വഴിപാടാവുകയുമൊക്കെ ചെയ്തു. ഈ ഗണപതിയപ്പം ഒരു ഘട്ടത്തിൽ വളരെ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഗണപതിയപ്പമാണ് അങ്ങനെ വാഴപ്പള്ളി ഗണപതിയുടെ പ്രധാന നിവേദ്യം. കൂടാതെ മോദകം മറ്റൊരു പരമപ്രധാനമായ വഴിപാടാണ്. ഉണ്ണിയപ്പം വഴിപാടും ഇതുകൂടാതെ ഗണപതി ഭഗവാൻ അവിടെ നടത്തിപ്പോരുന്നുണ്ട്. ഈ മൂന്ന് നിവേദ്യങ്ങൾക്ക് തന്നെയാണ് വാഴപ്പള്ളി ഗണപതിയുടെ ആരാധനയിൽ കൂടുതൽ പ്രാധാന്യം വരുന്നത്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന ഈ വാഴപ്പള്ളി മഹാക്ഷേത്രത്തിന് ഈ ഗണപതിയുടെ സവിശേഷമായ നിവേദ്യ ആരാധനകളിലൂടെ തന്നെ ഇന്ന് അതുല്യമായ പ്രസിദ്ധിയും കീർത്തിയുമാണ് എല്ലായിടത്തും എത്തിച്ചേർന്നിരിക്കുന്നത്. ഉണ്ണിയപ്പം അല്ലെങ്കിൽ മോദകം, അതുമല്ലെങ്കിൽ ഗണപതിയപ്പം എന്നീ വഴിപാടുകൾ നേരിട്ട് നടത്തി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നിശ്ചയമായും അത് സഫലമായി തീരും എന്നാണ് കാലങ്ങളായുള്ള ഗണപതി ഭക്തരുടെ ഉറച്ച വിശ്വാസം. നമസ്കാരം.